ഓക്സ്ഫോർഡ് അക്കാദമി, ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ്, 10th റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി, നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 999-5691-408. ഹലോ മക്കളെ, വെൽക്കം ടു ഓക്സ്ഫോർഡ്. നൈസ് ടു മീറ്റ് യു. അങ്ങനല്ലേ, എന്തെങ്കിലായിക്കോട്ടെ. അപ്പൊ ഇവിടെ മക്കളെ, നമ്മുടെ മാത്സ് എക്സാം അല്ലെ, കണക്ക് പരീക്ഷ ഇവിടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ കണക്ക് പരീക്ഷയ്ക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ താത്തല്ലേ, നമ്മുടെ പൊണ്ടാട്ടി ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല അടിപൊളി മാഷന്മാരും കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ഇതാ നമ്മുടെ ഓക്സ്ഫോർഡ് അക്കാദമിയുടെ പുലിക്കുട്ടി അരുൺ സാറിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് അരുൺ സാറ് നമ്മുടെ മാത്സിലെ കൺസ്ട്രക്ഷൻസ്, ഓക്കെ, നമുക്ക് ഷുവർ ആയിട്ട് ഏകദേശം എത്ര മാർക്ക് ചോദിക്കും പക്ഷേ കൺസ്ട്രക്ഷൻസ്? 12. അപ്പം ഒരു 10 മാർക്ക് നമുക്ക് പിടിക്കാം, ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 10 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ആവാനൊക്കെയുള്ള കുട്ടികൾക്ക് ഏകദേശം പാസ് ലെവലിന്റെ അടുത്ത് വരെ എത്താൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും അല്ലേ. പിന്നെ നല്ല ലെങ്ത് വരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പാർട്ട് 2 ആക്കിയിട്ട് ഇറക്കും. എന്തായാലും വേണ്ടില്ല, അരുൺ സാറിന്റെ ഈ വീഡിയോകൾ കണ്ടാൽ ഞാൻ 100% ഉറപ്പുവരാണ്. ഓക്സ്ഫോർഡ് അക്കാദമിയിൽ സാർ എന്തൊക്കെ പരീക്ഷന്റെ തലേന്ന് വരുന്നു പറയുന്നു അതൊക്കെ വരാറുണ്ട്. അത് അവിടുത്തെ പഠിക്കുന്ന കുട്ടിയൊക്കെ തന്നെ അറിയാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അപ്പൊ വീഡിയോ മൊത്തമായിട്ട് കാണാം, കണ്ടാൽ മാത്രം പോരാ, ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കാണുന്ന എല്ലാവർക്കും എ പ്ലസ് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പരമാവധി വീഡിയോ എല്ലാവരേക്കും ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് കയറി വന്നത് അരുൺ സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഓക്സ്ഫോർഡ് അക്കാദമിയുടെ +1 ക്ലാസ്സുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താനാണ്. നിങ്ങളിപ്പം 10ാം ക്ലാസ്സിലാണല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ഒന്നുകിൽ സയൻസിലേക്കോ കോമേഴ്സിലേക്കോ ഒക്കെ പോകില്ലേ. നമ്മൾ +1 സയൻസിന്റെ എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ +1 കൊമേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 കോഴ്സുകൾ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ, ഓക്കെ, മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുള്ള നമ്മുടെ ഹബീബിങ്ങളിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സെന്ററിലേക്ക് വരാം. നമ്മുടെ സെന്റർ ഫറോക്കിനടുത്ത് മണ്ണൂർ വളവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെയാണ്. നല്ല അടിപൊളി സെന്ററാണ്. അപ്പം ആ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുണം എന്താണ് മാഷേ? നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പാണ്. അതാണ് അതിൻ്റെ ഇത്. കാരണം നമ്മൾ എത്ര ബിലോ എവറേജ് ആണെങ്കിലും അവരെ പേഴ്സണലി ട്രെയിൻ ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കും. അല്ലാതെ കുറേ എ പ്ലസ്, ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് കണ്ട് അവർക്ക് വലിയ മാർക്ക് മേടിച്ചു കൊടുക്കുക, അവരെ ഡോക്ടറാക്കുക, എഞ്ചിനീയർ ആക്കുക, അല്ലെങ്കിൽ അവരെ CA ട്രെയിനിങ്ങിലേക്ക് കൊടുക്കുക, ഇതല്ല നമ്മൾ ചെയ്യുന്നത്. പകരം ലോ ലെവലിലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവരെ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആക്കുക. അപ്പം നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ ഒരുപാട് കുട്ടികളില്ലേ, MBBS ഒക്കെ കിട്ടി ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വെൽക്കം ചെയ്യണം ഓക്സ്ഫോർഡിലേക്ക്. നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പല സെൻറ്ററുകളും പഠിപ്പിക്കുന്ന ഏറ്റവും അടിപൊളി നമ്പർ 1 ടീച്ചേഴ്സാണ് നമ്മുടെ സെൻറ്ററിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പം അരുൺ സാറും നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ഒക്കെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഫിസിക്സ് ആണ് അദ്ദേഹം ഹയർ സെക്കൻഡറിക്ക് എടുക്കുന്നത്. 10ാം ക്ലാസ്സിനൊക്കെ അദ്ദേഹം മാത്സ് എടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഓക്സ്ഫോർഡിൻ്റെ റേഞ്ച്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ മൈക്ക് അരുൺ സാറിന് കൊടുക്കുകയാണ്, എന്നിട്ട് ഞാൻ പോവാണ്. പിന്നെ നമ്മുടെ മാത്സിൻ്റെ എന്താ പറയുക, ഉടായ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉടായ്പ ഉണ്ട്. നമ്മൾ അതിൻ്റെ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഉടായ്പ വീഡിയോകളൊക്കെ ഉണ്ട്, അതൊന്നും കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ നിൽക്കണ്ട. കാരണം പഴയ ഉടായ്പ നമ്മൾ കൊറോണ ബാച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം കുറച്ചും കൂടിയൊക്കെ സിലബസ് കുറച്ചുകൂടി കൂട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിയ ഉടായ്പകളൊക്കെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരും. ഇന്നോ നാളെയോ ഞാൻ ഇന്നും വരില്ല, നാളെയോ മറ്റന്നാളെയോ ഞാൻ ഉടായ്പിൻ്റെ വീഡിയോകൾ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ കുറേ മക്കൾ ചോദിച്ചിരുന്നു പാസ് മാർക്ക് കിട്ടാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. അതിനുള്ള വീഡിയോകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതും ഇക്ക ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ പഠിക്കുക, ഓക്കെ, ഒക്കെ ചെയ്യണേ. എന്നാൽ ശരി. ഹലോ മക്കളെ, SSLC എക്സാം മാത്തമാറ്റിക്സിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ കൺസ്ട്രക്ഷൻസ്, അതായത് വരയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ. നമ്മുടെ 2nd ചാപ്റ്ററിൽ നിന്നും 7th ചാപ്റ്ററിൽ നിന്നും, അതായത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്റർ, അതേപോലെ ടാൻജൻസ് തൊടുവരകൾ എന്നുള്ള ആ 2 ചാപ്റ്ററുകളിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഞാനത് ബോർഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടെ തന്നെ ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ച് ഇൻസ്ട്രുമെൻറ് ബോക്സൊക്കെ വെച്ച് കൂടെ വരയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സിമ്പിളായിരിക്കും, ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ കൂടെ തന്നെ കൂടെ റെഡി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ, അതായത് ആരം 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്യുക, കോമ്പസിറ്റ് 4 സെൻറ്റിമീറ്റർ സിമ്പിളായിട്ട് ഒരു കറക്കം കറക്കി കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ സർക്കിളായേ. ഇനി അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, ഡ്രോ എ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കണം. ഹൂസ് വേർട്ടീസസ്, ഈ ഒരു വാക്ക് നോക്കിയാൽ കേട്ടോ, വേർട്ടീസസ് ആർ ഓൺ ദിസ് സർക്കിൾ ആൻഡ് 2 of the angles ആർ എത്ര ഡിഗ്രിയാ, 40 ഡിഗ്രിയും 60 ഡിഗ്രിയും ഉള്ള ട്രയാങ്കിൾ വേണം. അതിൽ വാക്ക് ശ്രദ്ധിക്കുക, വേർട്ടീസസ് ഈസ് ഓൺ ദ സർക്കിൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നുള്ളത് നോക്കി വെക്കുക. ആരം 4 സെൻറ്റിമീറ്റർ ആയിട്ടൊരു വൃത്തം വരച്ച് മൂലകളെല്ലാം, അതായത് വേർട്ടീസസ് അഥവാ മൂലകളെല്ലാം ഈ വൃത്തത്തിലായതും 2 കോണുകൾ എത്രയായിരിക്കണം, 40 ഡിഗ്രി 60 ഡിഗ്രി ആയതുമായ ത്രികോണം വരയ്ക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം വരയ്ക്കാൻ പറ്റിയ കാര്യമാണ്
ഒരു സർക്കിൾ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. എത്ര അളവ്? 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ഓക്കെ, അതിനുശേഷം അതിനൊരു സെൻറ്റർ ഉണ്ടാവുക, ഒരു സെൻറ്റർ മാർക്ക് ചെയ്യാൻ ഉണ്ടാവും കോമ്പസ് കുത്തിയ സ്ഥലം. ദെൻ വേർട്ടീസസ് ആർ ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ വട്ടം വരച്ചു കഴിഞ്ഞാൽ മൂലകൾ വൃത്തത്തെ തൊടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. വേർട്ടീസസ് 1, 2, 3, അതായത് സർക്കിളിൻ്റെ ഉള്ളിലാണ് ട്രയാങ്കിൾ എന്നുള്ള ബോധം നമുക്ക് ആ ഒറ്റ വാക്കിൽ നിന്ന് കിട്ടും. വേർട്ടീസസ് അതായത് മൂലകൾ വൃത്തത്തെ തൊടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക. ഓക്കെയാണേ. ഇനി സിമ്പിളായിട്ട് 40 ഡിഗ്രി ആയിരിക്കണം, ഏതോ ഒരെണ്ണം 40 ഡിഗ്രി ആയിരിക്കണം, ഏതോ ഒരെണ്ണം എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം എന്നാണ് ചോദ്യം. അതിനുള്ള സിമ്പിൾ ട്രിക്ക്, ഇങ്ങനെയാണ് ഫിഗർ എങ്കിൽ, അതായത് വേർട്ടീസസ് അതായത് മൂലകൾ വൃത്തത്തെ തൊടുക ഈ ഒരു ടൈപ്പാണ് ഫിഗർ എങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം 40 ഡിഗ്രി ആണേ, ആ 40 ഡിഗ്രീൻ്റെ ഡബിൾ എടുക്കുക, അത് എത്രയാണ്? 80. അതേപോലെ 60 ഡിഗ്രി അല്ലേ, ആ 60 ഡിഗ്രീൻ്റെ ഡബിൾ എടുത്ത് എത്ര ഡിഗ്രിയാടാ? 120 ഡിഗ്രി. ഇത് നേരെ ഈ ഒരു ഫിഗറിൽ എങ്ങനെ വരയ്ക്കാന്നുള്ളത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ സെൻറ്ററിൽ നിന്നും സ്കെയിൽ വെച്ച് നീളത്തിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുന്ന ഇവനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ റേഡിയസ് അഥവാ ആരം. ഇത് വരച്ച ശേഷം നമ്മുടെ പ്രൊട്രാക്ടർ കറക്റ്റ് ദാത ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് 80 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ഡബിൾ എടുത്ത് വെച്ചിട്ടുള്ള, ഇരട്ടി കണ്ടുപിടിച്ചിട്ടുള്ള ആ 80 ഡിഗ്രി എന്നുള്ളത് പൊട്രാക്ടർ ഇവിടെ നടക്കാൻ തുടങ്ങുക, 0 അങ്ങനെ പോയി 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 80 എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് നേരെ വരച്ചു കഴിഞ്ഞാൽ ഇത് 80 ഡിഗ്രി ഉണ്ടാകും. ഓക്കെ, അതിനുശേഷം ഇതേപോലെ തന്നെ 120 വരയ്ക്കുക. അത് ഇവിടെ നിന്നാണ് വരയ്ക്കുക. നമ്മൾ ആദ്യം ഒരു റേഡിയസ് ആരം വരച്ചു, പിന്നെ ഒരെണ്ണം വരച്ചു. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വരച്ച റേഡിയസിൽ നേരെ ഇവിടെ ഈ ഒരു ലെവലിൽ പൊട്രാക്ടർ വെക്കുക. അടുത്തത് ഇവിടെ മുതൽ എണ്ണ 0, 1, 2, 90 ഈ 120 ഡിഗ്രിയും കൂടി ഉണ്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ. അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പൊട്രാക്ടർ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് നേരെ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇത് 80 ഡിഗ്രി, ഇത് 120 ഡിഗ്രി, എല്ലാവരും കൂടെ വരച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇങ്ങനെ 3 വരകൾ നമുക്ക് കിട്ടും. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. ഈ 3 വരകൾക്കും 3 അറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ അറ്റങ്ങളെ തമ്മിൽ നമ്മൾ ഇങ്ങനെ 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 യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ഫിഗർ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 80 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, 40 പഠിച്ചിട്ടുണ്ട്. ഈ 2 വരയെന്ന് വരച്ചാൽ ഇത് 120 ഡിഗ്രി അല്ലേ, ആ 120-ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഇത് എത്ര ഡിഗ്രി ആയിരിക്കണം? അത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ റെഡിയായി നോക്കി എല്ലാം കൂടി. അതായത് 4 സെൻറ്റിമീറ്ററിനുള്ള വട്ടവും വരച്ച് സർക്കിൾ വരച്ചതിന് ശേഷം ഇതേപോലെ തന്നെ 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമായിട്ട് വരുന്ന എന്ത് വരച്ചു, ട്രയാങ്കിൾ. ആ ത്രികോണത്തിൻ്റെ വേർട്ടീസസ് അല്ലെങ്കിൽ മൂലകളൊക്കെ സർക്കിളിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. വേണമെങ്കിൽ സ്പീഡിൽ ഒന്നുകൂടി കാണിക്കുക. നമ്മൾ ആദ്യൊരു വട്ടം വരച്ചിട്ട് ജസ്റ്റ് ഒരു റേഡിയസ് ആരം വരച്ചു. എത്രയാണോ നമ്മൾ പറഞ്ഞ 40 ആണെങ്കിൽ 40 ഡബിൾ ആയിട്ടുള്ള 80 പ്രൊട്ടാക്ടറിൽ കറക്റ്റ് നോക്കിയെടുക്കണം. ശ്രദ്ധിക്കണം, 80 എന്ന് പറഞ്ഞാൽ അങ്ങനെ വായ അടച്ചു കിടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ആ 80 എല്ലാം മാർക്ക് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക 80. അതിനുശേഷം നമ്മൾ ഈ വരച്ച വരയിൽ എന്ത് ചെയ്യുക, 120 കറക്റ്റ് ഇവിടെ നിന്ന് തുടങ്ങണേ, പോയി പോയി വായ തുറന്നെടുക്കും, 90 മേലല്ലേ. അപ്പോൾ 120 മാർക്ക് ചെയ്യുക, നേരെ വരയ്ക്കുക. ഇത് 120, അത് 80, അങ്ങനെ 3 വരകളും സർക്കിൾ ടച്ച്. 1 പോയിൻറ്, 2, 3 ഈ 3 പോയിന്റുകളും കൂട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്, 3 മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ 7th ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഈ 2 ഞാൻ ഒരുമിച്ച് കാണിക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ, ആരം 2.5 സെൻറ്റിമീറ്ററായ ഒരു വൃത്തം വരയ്ക്കാൻ. നേരത്തെ അതേപോലെ ഉണ്ടല്ലോ അല്ലേ. ദെൻ ഡ്രോ എ ട്രയാങ്കിൾ, അതേപോലെ തന്നെ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് എത്ര ഡിഗ്രിയാ, 50, 60, 70. അതായത് 50, 60, 70 എന്നുള്ള 3 ആംഗിളുകൾ, 3 കോണളവുകളുള്ള ത്രികോണം വരയ്ക്കണം. റെഡി അല്ലേ, ത്രികോണം വരയ്ക്കണം, ട്രയാങ്കിൾ വരയ്ക്കണം. പക്ഷെ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റാണ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. നേരത്തെ കോർണേഴ്സ് അല്ലെങ്കിൽ മൂലകളായിരുന്നു, ഇവിടെ എന്താ ഉള്ളത് വ്യത്യാസം എന്താ ഉള്ളത്, സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്ന രീതിയിൽ. അത് ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു സർക്കിൾ വരച്ചതിന് മൂലകൾ അല്ലെങ്കിൽ കോർണേഴ്സ് ടച്ച് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിങ്ങനെയാണ് വരിക. റെഡി, നേരത്തെ വരച്ച പോലെ സൈഡ്സ് ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വട്ടത്തിനെ 1, 2, 3 സൈഡും ടച്ച് ചെയ്യുക പറഞ്ഞാൽ ഇത് ഇൻസർക്കിൾ, അന്തർവൃത്തം. ഇത് ഔട്ട് സർക്കിളാണ്, അതായത് സർക്കം സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവുള്ള ബോധം നമുക്ക് വേണം. അതായത് സൈഡ്സ് ടച്ച് ചെയ്യുക, വശങ്ങൾ തൊടുക, ഇതാരാണ്, കോർണേഴ്സ് അല്ലെങ്കിൽ മൂലകൾ ടച്ച് ചെയ്യുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏതാ സൈഡ്സ് അല്ലേ, ഈ രീതിയാണ്. ഇതാണെങ്കിൽ നേരത്തെ തന്നെ
ജസ്റ്റ് വേറൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എത്രയാണോ നമ്മുടെ റേഡിയസ് 2.5 അതൊക്കെ സെയിം അതേപോലെ വരയ്ക്കുക. നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുക, 2.5 എന്നുള്ളത് എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അതേപോലെ ജസ്റ്റ് വരച്ച് വെക്കുക കോമ്പസിൽ എടുത്തിട്ട്. ദെൻ ബാക്കി നമ്മുടെ ക്വസ്റ്റ്യനാണ് 50°, 60°, 70°. ഇത് മൂന്ന് എടുക്കേണ്ട ആവശ്യമില്ല, നേരത്തെ പോയി ഏതെങ്കിലും രണ്ടെണ്ണം കിട്ടിയാൽ മതി. 50° കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് 150 നിന്ന് ആ അളവ് കുറയ്ക്കുക. നേരത്തെ നമ്മൾ എടുത്തത് ഡബിൾ ആയിരുന്നു, ഇവിടെ എന്താ ചെയ്യേണ്ടത്, 150 അത് കുറയ്ക്കുക. 150 എന്ന് കുറച്ച് എത്രയാണ്, 130. അതേപോലെ തന്നെ അടുത്തതാണ് 60°, അതും എന്ത് ചെയ്യുക, ഈ 150 നിന്ന് കുറച്ചേക്കുക. അപ്പോൾ 150 60 പോയാൽ എത്രയാണ്, 120°. ഇതാണ് നമ്മൾ ഇനി നേരത്തെ വരച്ച പോലെ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാണാം, നമുക്കൊരു സെൻറ്റർ ഉണ്ടാകും. ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ഇവനെ ചങ്ങായിനെ വിളിക്കുന്ന പേരാണ് ആരം എന്ന് പഠിച്ചിട്ടുണ്ട്, റേഡിയസ് എന്ന് പഠിച്ചിട്ടുണ്ട്. നേരത്തെ വരച്ചതിൻ്റെ ചെറിയ ഇതുപോലെ തന്നെ 130 എവിടെ വരയ്ക്കണം, പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് 130 മാർക്ക് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. 130 പറഞ്ഞാൽ അതേപോലെ വായങ്ങൾ തുറന്നു കൊടുക്കും, ചെറിയ ആംഗിൾസാണ് ഇങ്ങനെ എടുക്കുക. റെഡി, അത് 130 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദെൻ അടുത്ത ഡിഗ്രി ഏതാ, 120. അത് എവിടെ വരയ്ക്കണം, നേരത്തെ വരച്ച പോലെ തന്നെ ആദ്യം ഒന്ന് വരച്ചു, രണ്ടാമത്തെ ആളെ വരച്ച്, ഇനി എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ എടുത്ത് ഒഴിവാക്കിയിട്ട് പ്രൊട്രാക്ടർ പുതിയത് വെക്കേണ്ട രീതി ഇങ്ങനെയാണ്, ഇങ്ങനെ വെക്കണം. അതായത് ഈ വരച്ച വരയിൽ ഇതാ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് വേണം അളക്കാൻ. സെൻറ്റർ ഇതാ നേരെ 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 130, അതായത് 130 കഴിഞ്ഞു, ഇനി 120 മാർക്ക് ചെയ്യുക. അതിങ്ങനെ അങ്ങ് വരച്ചേക്കാം. എന്നിട്ട് ഉള്ളിൽ വരച്ചാൽ സർക്കിൾ ആ ട്രയാങ്കിൾ ഉള്ളിലായിപ്പോ, അത് നമ്മൾ നേരത്തെ വരച്ചതാണേ, അതല്ലേ. സൈഡ്സ് ടച്ച് ചെയ്യുക, വശങ്ങൾ തൊടുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. അത് വരയ്ക്കാൻ ട്രിക്ക്, പ്രൊട്രാക്ടർ അടുത്തത് കൊണ്ടുവരിക, ഇങ്ങനെ വെക്കുക, 90° മാർക്ക് ചെയ്യാം, 90° കേട്ടോ. അത് മാർക്ക് ചെയ്യുന്ന ശേഷം ചെറിയൊരു പോയിന്റ് നമുക്ക് കിട്ടണ്ടാവുള്ളൂ, 90° മാർക്ക് ചെയ്താൽ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിലേക്ക് നമുക്ക് സ്കെയിൽ വെച്ച് ഇത്ര വരയ്ക്കാനേ കഴിയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ നമുക്ക് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി അങ്ങോട്ട് വരച്ചേക്കുക. ഒരെണ്ണം വരച്ചേ, ഇതേപോലെ അപ്പുറത്ത് ഈ ചങ്ങായിനെ ഈ റേഡിയസിലും പൊട്രാക്ടർ ഇങ്ങനെ ഞാൻ വരച്ച പോലെ തന്നെ അങ്ങനെ കൊണ്ടുപോയി വെക്കുക. ഇവിടെ 0 ഉണ്ടാവും കേട്ടോ. അതിൽ 90° മാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് വരയ്ക്കാനേ നമുക്ക് കിട്ടുള്ളൂ, കുറച്ച് വരയ്ക്കാനേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത് വരച്ചിട്ട് ബാക്കി സ്കെയിൽ കൊണ്ട് അങ്ങോട്ടും ബാക്കി ഇങ്ങോട്ടൊക്കെ മുട്ടിക്കുക. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, ഈ മൂന്നാമത്തെ വര, ഓൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും കൊണ്ടുപോയങ്ങാണ്ട് ഈ പറഞ്ഞ പ്രൊട്രാക്ടർ വെച്ച് എത്ര ഡിഗ്രി, 90°. 90° മാർക്ക് ചെയ്തിട്ട് കുറച്ച് വരയ്ക്കാൻ കിട്ടും, ബാക്കി എന്ത് ചെയ്യുക, നീട്ടി മുട്ടിക്കുക, ഇങ്ങോട്ടും മുട്ടിക്കുക, ബാക്കി ഇവനും മുട്ടിക്കുക. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഇത്തിരി ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് മായ്ച്ച് കഴിഞ്ഞാൽ, അങ്ങനെ മായ്ച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് 130 ആയിരുന്നു, അതേപോലെ തന്നെ ഈ ഒരു ഭാഗം 120 ആയിരുന്നു ഇല്ലേ, ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് 150. ഇത് 130 ആണെങ്കിൽ ഇത് 50 ഉണ്ടാവും, കാരണം കൂട്ടിയാൽ സപ്ലിമെൻ്ററി, അത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണെന്നുള്ള റൂൾ ഉണ്ടല്ലോ. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും, ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വേണം, 150 വേണം. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ബാക്കി 60. ഇനി ഇവർ പറഞ്ഞ ക്വസ്റ്റ്യൻ റെഡിയാന്ന് നോക്കിയാൽ, 2.5 സെൻറ്റിമീറ്ററിൻ്റെ വട്ടം സർക്കിൾ അതായി. അതേപോലെ തന്നെ 50°, 60° കിട്ടിയാൽ മതി, ബാക്കി 70 എന്തായാലും വന്നോളൂ, 150 ആവണമല്ലോ. 50°ൻ്റെത് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനോട് 150 എന്ന് കുറച്ചു, 130 ആക്കി എഴുതി ചെയ്തു. ഓക്കെ, അപ്പോൾ അത് 50 കിട്ടി. അതുപോലെ ഈ 60° കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 150 നിന്ന് ആ 60° കുറച്ചിട്ട് 120 കണ്ടെത്തി, അത് നമ്മൾ വരച്ചു. ബാക്കി ഓട്ടോമാറ്റിക്കലി 50, 60, ഇത് എന്തായാലും 70 ആയിക്കോളും, 150 ഒപ്പിക്കണമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ സൈഡ് സ്ട്രെച്ചിങ് വശങ്ങൾ തൊടുന്ന രീതി. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂഷൻ ഉള്ളവർക്ക് രണ്ടും കൂടി ഒരുമിച്ച് ജസ്റ്റ് സ്പീഡിലൊന്ന് കാണിക്കാം, കൂടെ കൂടിക്കോളാം. സോ നമ്മൾ കണ്ട രണ്ട് ചോദ്യങ്ങൾ നമ്മൾ വ്യത്യാസം ശരിക്കും നോക്കുക. അവിടെ വേർട്ടീസസ് അതായത് മൂലകൾ തൊടുന്ന രീതിയിൽ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ കണ്ടത് സൈഡ്സ് ടച്ചിങ് എന്നാണ്, അതായത് നമ്മുടെ വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്ന രീതിയിൽ എന്നുള്ളതാണ്. അതാണ് ഒരു തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം, ബാക്കിയൊക്കെ ഒരേപോലെ കണ്ട ഒരു കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. അപ്പോൾ മൂലകൾ അല്ലെങ്കിൽ നമ്മൾ കോർണേഴ്സ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 40°ൻ്റെ ഡബിളും ഈ പറഞ്ഞ 60°ൻ്റെ ഡബിളും എടുക്കുന്നു, വട്ടം വരയ്ക്കുന്നു, റേഡിയസ് ആരം വരയ്ക്കുന്നു, ഈ പറഞ്ഞ 80, അതേപോലെ തന്നെ 120 കൂട്ടി വരച്ച പരിപാടി കഴിഞ്ഞ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയാണെങ്കിലോ നമ്മൾ സൈഡ്സ് ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, സർക്കിൾ വരയ്ക്കുക, വട്ടം വരയ്ക്കുക, സെയിം സ്റ്റെപ്പ് പോലെ വട്ടം വരയ്ക്കുന്നു, നമ്മുടെ സെൻറ്ററിൽ വരയ്ക്കുന്ന വരെയാണ് ആരം, റേഡിയസ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ട്വിസ്റ്റ് 150 നിന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്, 150 നിന്ന് 50 കുറയ്ക്കുക. അതേപോലെ തന്നെ 150 നിന്ന് അടുത്ത ആരാണോ ഓനെ കുറയ്ക്കുക, ആൻസർ കണ്ടെത്തുക.
അതാണ് നമ്മൾ ഇവിടെ വരയ്ക്കേണ്ടത്. നേരത്തെ ഡബിൾ ആണെങ്കിൽ ഇവിടെ 150 കുറച്ച്, എന്നിട്ടോ കൂട്ടിമുട്ടിക്കലല്ല ഇവിടെ പരിപാടി. ഇവിടെ എന്താ പരിപാടി? ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 90 മാർക്ക് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക, 90 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക, 90 ഡിഗ്രി അങ്ങോട്ട് വരയ്ക്കുക, ബാക്കി കൂട്ടിമുട്ടിക്കുക, ബാക്കിയുള്ളതൊക്കെ ഇറേസ് ചെയ്ത് കളയുക. ഇവിടെ എത്രയാണ്? 130 ആണെങ്കിൽ 50 കൂടി കൂട്ടിയാൽ 150 ആയി, ഇവിടെ 120 ആണെങ്കിൽ 60 കൂടി കൂട്ടിയാൽ 150 ആയി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടെ വരച്ചവർ ഓക്കെ ആണെങ്കിൽ നല്ലത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു മാർക്ക് കിട്ടും, 4 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ, അതായത് 6 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരമാട്ടോ. ചതുരം വരച്ചിട്ട് ഇതേ പരപ്പളവുള്ള എന്ത് വരയ്ക്കണം? സമചതുരം വരയ്ക്കണം. വേറെ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഇതെങ്ങനെയാണ് ജസ്റ്റ് കാണിക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയാ? ഈ പറഞ്ഞ ചതുരം വരയ്ക്കുക എന്നുള്ളതാണ്. അത് പലരും ചുമ്മാ 6-3 വെച്ച് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയല്ല, ശ്രദ്ധിക്കണം. ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ എന്ന് പറഞ്ഞാൽ 6 എന്നുള്ളത് ഓക്കെ, അത് വൃത്തിയായിട്ട് സ്കെയിൽ കൊണ്ട് വരയ്ക്കുക. 3 എന്നുള്ളത് പ്രൊട്രാക്ടർ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് വരയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. 90 ഡിഗ്രി എന്നെ വേണം, അല്ലെങ്കിൽ ചതുരം കൂടി ഉടഞ്ഞിടക്കും. അപ്പോൾ 6 90 ഡിഗ്രിയിൽ എത്ര വരയ്ക്കണം? 90 ഡിഗ്രി മാർക്ക് ആയിട്ട് 3 മതി, 3 വരയ്ക്കുക. അതേപോലെ തന്നെ ഇവിടെയും പ്രൊട്രാക്ടർ വെക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, 3 വരെ വരയ്ക്കുക. ഓക്കെ, അത് വരച്ച ശേഷം കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ലൊരു ചതുരം കിട്ടും. നിങ്ങൾ സ്കെയിൽ കൊണ്ട് വരച്ച ഉഷാറായിക്കോളൂ കേട്ടോ. അപ്പോൾ 6-ലും 3-ലും ചതുരം കിട്ടി. ഇനി റെക്റ്റാംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ സെയിം ഏരിയയുള്ള സ്ക്വയർ, അതായത് സമചതുരം വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഇവിടെ എത്രയാണോ ഈ 3, അത് നീട്ടം കൊടുക്കുക, അതും 3. ഓക്കെ, സ്ട്രെയിറ്റ് ആയിരിക്കണം, വളയരുത്, ഉടഞ്ഞു പോകരുത്, സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. 6-3. ഇനി ചെയ്യേണ്ട കാര്യം ഈ 6-3 ഈ അറ്റങ്ങളെ ഞാൻ വേണമെങ്കിൽ AB എന്ന് വിളിക്കാം. ഈ രണ്ടറ്റങ്ങളും നമ്മൾ ലോക്ക് ചെയ്യുക. കോമ്പസ് എടുക്കുക, കോമ്പസിൽ കുറച്ച് തോനെ അങ്ങ് എടുക്കുക, 6-3-9 അതിൻ്റെ പകുതി അതൊന്നും നോക്കണ്ട, കുറച്ച് കൂട്ടി അങ്ങ് എടുക്കുക. എന്നിട്ട് ആർക്ക് ഇങ്ങോട്ടും കട്ട് ചെയ്യുക, അവിടെ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും കട്ട് ചെയ്യുക, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും കട്ട് ചെയ്താൽ നമുക്ക് കൂട്ടിമുട്ടുമല്ലോ. ഇതേ പരിപാടി അവിടെ ചെയ്യണം, താഴെയും ചെയ്യണം. കോമ്പസ് ഇവിടെ വെക്കുക, താഴേക്ക് കട്ട് ചെയ്യുക, കോമ്പസ് ഇവിടെ വെക്കുക, ഇങ്ങോട്ടും കട്ട് ചെയ്യുക. റെഡി? ഈ കൂട്ടിമുട്ടുന്നോടത്തൊരു കുത്തക്കെട്ട് വെച്ചാൽ നല്ല വൃത്തിക്ക് കിട്ടും. നേരെ വരച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചെരിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഉഷാറാക്കി വരയ്ക്കുക, ഈ ഒരു പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെയും നടു. ഈ വര വരച്ച എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത ഇതിൻ്റെ ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിൻ്റെ വൃത്തത്തിൻ്റെ കേന്ദ്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ AB വ്യാസമായിട്ടുള്ള ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടി ഈ പണി ഫുള്ള് ചെയ്തിട്ടുണ്ടായി. ശരിക്കും 6-3 കൂട്ടി 9 പകുതി 4.5 ചെയ്താൽ മതി, പക്ഷേ ഇതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ കോമ്പസ് ഇതാ ഇവിടെ അങ്ങോട്ട് വെക്കുക. പെൻസിൽ നമ്മൾ ഈ A നേതി കൊടുത്ത് പെൻസിൽ അങ്ങോട്ട് വെക്കുക. എന്നൊരു കറക്കം കറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആർക്ക് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. റെഡിയല്ലേ? ഈ റെക്റ്റാംഗിളിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ, 6-ൻ്റെയും 3-ൻ്റെയും ഈ ഒരു ഭാഗം, ഇത് സ്കെയിൽ വെച്ച് നേരെ മുട്ടിച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഓക്കെ, അപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? റെക്റ്റാംഗിൾ വരച്ച്, റെക്റ്റാംഗിളിൻ്റെ 3 ആണ്, ഈ 3 നീട്ടി വരച്ച്, ഈ രണ്ട് അറ്റങ്ങളെ പിടിച്ച് കട്ട് ചെയ്ത് സെൻറ്റർ കണ്ടുപിടിച്ച്, കേന്ദ്രം കണ്ടുപിടിച്ച്, കേന്ദ്രത്തിൽ കോമ്പസ്, ഈ ഭാഗത്ത് പെൻസിൽ, ഒറ്റ കറക്കം, ഇത് നേരെ മുട്ടിക്കുക. ഇതാണ് നമ്മുടെ പുതിയ സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഒരു വശം. ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് കേട്ടോ. കോമ്പസ് അടുത്ത കോമ്പസ് വെക്കുന്ന സ്ഥലം എവിടെയാണ്? കോമ്പസ് ഇത് അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പെൻസിൽ വെച്ചൊരു കറക്കം കറക്കുക. ലൈറ്റായിട്ട് മതി, ഇതൊന്നും കടുപ്പിക്കരുതേ, ഈ വരച്ച ഫിഗേഴ്സ് ഒന്നും കടുപ്പിക്കണ്ട. എവിടെ എന്ത് ചെയ്യുക? നേരെ ഇവരെങ്ങനെ മുട്ടിക്കുക. ഇത്രയും വേണേ, ഇത്രയും പോയല്ലോ, അപ്പോൾ ഇത്രയും വരച്ചു. റെഡി? ഒരാൾ ഇവിടെയുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം കോമ്പസിൽ യാതൊരു ഇളക്കവും ഇല്ലാണ്ട് അങ്ങനെ തന്നെ വെച്ചേ, അത് നേരെ ഈ അളവ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച അളവ് അടുത്ത കോമ്പസ് വെക്കേണ്ട സ്ഥലം ഈ വെട്ട്, എന്നിട്ട് ഒരു കറക്കം കറക്കുക, ഒരു ആർക്കം കട്ട് ചെയ്യുക. അടുത്ത കോമ്പസ് ഇവിടെ വെക്കുക, ഒരു കട്ട് ഇവിടെയും കട്ട് ചെയ്യുക. റെഡി? അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടിമുട്ടല്ലോ, അവിടുന്ന് ഇങ്ങനെയും ഇങ്ങനെയും വരയ്ക്കുന്നതിനെയാണ് സമചതുരം, സ്ക്വയർ. അപ്പോൾ കൂടെ വരച്ചവർക്ക് ഓക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് സ്പീഡിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിക്കും. അപ്പോൾ ഈ വരച്ച് ഷെയ്ഡ് ചെയ്യണേ ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പാക്കരുത്. ഇത് ഈ ഒരു സംഭവമാണ് നമ്മുടെ ഇതിൻ്റെ അതേ പരപ്പളവുള്ള പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുമ്പോൾ 6-3-18 ഉള്ള 18 ഏരിയ പരപ്പളവുള്ള സ്ക്വയർ എന്ന് പറയുന്ന സാധനം. സിമ്പിളല്ലേ? അപ്പോൾ സ്പീഡിൽ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് വരച്ചിട്ട് അടുത്തിലേക്ക് പോവാ. റെഡി? അപ്പോൾ ചോദ്യത്തിലുള്ള പോലെ നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ വരച്ചത് 6 ആണ്, പ്രൊട്രാക്ടറിൽ 3 മാർക്ക് ചെയ്തു, വരച്ചു, ഇത് 6 ആണ്, ഇത് 3 ആണ്, കൂട്ടി വരച്ച് ഇത് 3 ആണെങ്കിൽ അതേ അളവ് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക,
ഈ പോയിന്റിൽ കോമ്പസ് വെക്കുക, കട്ട് ചെയ്യുക. ഈ പോയിന്റിൽ കോമ്പസ് വെക്കുക, കട്ട് ചെയ്യുക. ഇവിടെ കോമ്പസ് വെക്കുക, കട്ട് ചെയ്യുക, കട്ട് ചെയ്യുക. ഇവിടെ ചെറുതായിട്ട് കുത്തിട്ടാ നല്ലത്. ഇവിടെ നമ്മൾ നേരെ വരച്ച് കഴിഞ്ഞാൽ സെൻറ്റർ കിട്ടും. ഇവിടെ കോമ്പസ്, ഇവിടെ പെൻസിൽ നീട്ടി വരയ്ക്കുക. ഇനി എന്തായിരുന്നു, ഈ ജോയിൻ്റിൽ അതായത് ഈ ഒരു റെക്റ്റാംഗിൾ നേരെ നീട്ടി മുട്ടിക്കുന്ന ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ അല്ലേ. അടുത്ത കോമ്പസ് ഞാൻ സീട്ടണേ, കോമ്പസ് പെൻസിൽ. ഇവിടെ നമ്മൾ എങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ആ ആർക്ക് കട്ട് ചെയ്തിട്ട് നേരെ മുട്ടിക്കുക. ഇതാണ് നമ്മുടെ അടുത്ത ഈ നീളം, ഈ നീളം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ വരയ്ക്കണം, സമചതുരം വരയ്ക്കണം. അതിന് വേണ്ടിയുള്ള ട്രിക്കാണെന്താ, കോമ്പസ് വെക്കുക, കോമ്പസിന് അളവ് മാറ്റരുതേ. അവിടെ വെച്ച് ഇങ്ങോട്ട് കട്ട് ചെയ്യുക, ഇവിടെ വെച്ച് ഇങ്ങോട്ടും കട്ട് ചെയ്യുക, മുട്ടിക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനം കിട്ടുന്ന 6 × 3 18 ഉള്ള സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം. സിമ്പിളാണ്.